സംഖ്യാ സഖ്യത്തെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷയോടെ നോക്കിക്കാണുന്നു. ഒത്തൊരുമയോടെ മുന്നോട്ട് പോയിക്കൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തയ്യാറെടുക്കുന്നു. മുൻപ് ഭാരത് ജോഡോ യാത്ര തുടങ്ങിയ സമയത്ത് CPIയെ സംബന്ധിച്ചിടത്തോളം വടക്കിഴക്കൻ സംസ്ഥാനങ്ങളും വടക്കൻ മേഖലകളിലും ഉൾപ്പെടെയുള്ള എല്ലായിടത്തും CPI കൊടിയുമായി വന്ന് ഇടതുപക്ഷത്തിൻ്റെ കൊടിയുമായി വന്നുകൊണ്ട് സഖ്യത്തിനൊപ്പം ചേരുന്ന വിവിധയിടങ്ങളിൽ ഒപ്പം ചേരുന്ന യാത്രയിലൊപ്പം ചേരുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു. അതേസമയം കേരളത്തെ സംബന്ധിച്ചിടത്തോളം കണ്ടെയ്നർ യാത്ര എന്നിവരെ പരിഹസിക്കുന്ന ഒരു ഘട്ടമുണ്ട്. താങ്കൾ പറയുന്നു രാഹുൽ ഗാന്ധിയിൽ വലിയ പ്രതീക്ഷയാണുള്ളത് എന്ന്. എന്ത് പ്രതീക്ഷയാണ് താങ്കൾക്കുള്ളത് ആ നേതൃത്വത്തിൽ? ഒപ്പം തന്നെ ഇങ്ങനെ ഒരു യാത്രയുടെ പ്രസക്തിയെക്കുറിച്ച് താങ്കൾക്ക് ഈ കാലഘട്ടത്തിൽ എന്താണ് തോന്നുന്നത്? രാഹുൽ ഗാന്ധിയിലേക്കൊന്നും ചുരുക്കാൻ ഞങ്ങളില്ല. ഞങ്ങൾ വീണ്ടും വീണ്ടും രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞു. രാഹുൽ ഗാന്ധി അല്ല, ഞങ്ങളുടെ കാണുന്ന രാഷ്ട്രീയത്തെയാണ്, രാഹുൽ ഗാന്ധിയല്ല. ഇന്ത്യ സഖ്യം എന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടേ ഇല്ല, ആ വാക്കേ ഞാൻ പറഞ്ഞിട്ടില്ല. ഇന്ത്യ സഖ്യം എന്ന് ഞാൻ പലവട്ടം പറഞ്ഞു. ഇടപെടുന്നതിൽ ക്ഷമിക്കുക, ഞാൻ ഇപ്പോഴത്തെ ഒരു കാര്യമല്ല, മുൻപ് താങ്കൾ അങ്ങനെ ഒരു പ്രസ്താവന നടത്തിയതായി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി, അതൊക്കെ വേറെ കാര്യം. ഞാൻ ഈ സംഭാഷണത്തിൽ രാഹുൽ ഗാന്ധിയുടെ പേരെ മിണ്ടിയിട്ടില്ല. ഉറപ്പായിട്ടും ഇന്ത്യ സഖ്യം ഞാൻ മൂന്ന് വട്ടം പറഞ്ഞിട്ട് വന്നു. ഇന്ത്യ സഖ്യത്തെ പറ്റി പറയാം. രാഹുൽ ഗാന്ധിയിലേക്ക് ചുരുക്കാൻ ഞാനില്ല. ജോഡോ യാത്ര സമയത്ത് പോലും കോൺഗ്രസ് പാർട്ടി ജോഡോ യാത്രയിലേക്ക് ഔദ്യോഗികമായി ആരെയും ക്ഷണിച്ചിട്ടില്ലായിരുന്നു. ഒന്നാം ജോഡോ യാത്രയും അത് കോൺഗ്രസിൻ്റെ പരിമിതിയാണ്. ആ വഴിക്ക് നീങ്ങാൻ കോൺഗ്രസ് ശ്രമിച്ചില്ല. കോൺഗ്രസിന് അപ്പോഴും എപ്പോഴും അറിയില്ല ആരാണ് ബന്ധു എന്നറിയില്ല. പക്ഷെ പിന്നീട് ഇപ്പോഴത്തെ രണ്ടാം ജോഡോ യാത്രയിൽ എല്ലാവരെയും വിളിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ പാർട്ടി അടക്കം എല്ലാ പാർട്ടികളും ആ ക്ഷണത്തെപ്പറ്റി സ്വീകാര്യമായ രീതിയിൽ ഉചിതമായ സ്ഥലങ്ങളിലെല്ലാം അതിനെപ്പറ്റി റെസ്പോണ്ട് ചെയ്യുകയും ചെയ്യും. വിഷയം അതല്ല, വിഷയം കോൺഗ്രസ് ആകപ്പെടെ ഇരുട്ടിലാണ്. ഇപ്പം പോലും ബാബറി മസ്ജിദ് നിന്നിരുന്ന സ്ഥലമാണ് ഇപ്പോൾ അയോധ്യയിലെ ക്ഷേത്രമുണ്ടായ സ്ഥലം. അവിടെ 92 ഡിസംബർ മാസം 6-ാം തീയതി വരെ ബാബറി മസ്ജിദ് ഉണ്ടായിരുന്നു. ഒന്നും രണ്ടും കൊല്ലമല്ല, 400 കൊല്ലക്കാലം ബാബറി മസ്ജിദ് നിന്ന സ്ഥലമാണ്. ആ സ്ഥലത്താണ് ആ പള്ളി പൊളിച്ച് ആ പള്ളിയുടെ ശ്മശാനഭൂമിയിലാണ് അമ്പലം പണിതിരിക്കുന്നത്. 100 കണക്കിന് ഏക്കർ ഭൂമി കാണും തെരിശായിട്ട് അയോധ്യയിൽ. അവിടെ എവിടെയും അമ്പലം പണിയാൻ തോന്നിയില്ല BJP. മറിച്ച് എവിടെയാണോ ബാബറി മസ്ജിദ് ഉണ്ടായിരുന്നത് അവിടെ തന്നെ വേണം പണിയാൻ എന്ന വാശിയാണ്, ധിക്കാരമാണ്, ധാർഷ്ട്യമാണ്. അതാണ് ഫാസിസ്റ്റ് രാഷ്ട്രീയത്തിൻ്റെ വൈരാഗ്യബുദ്ധി. അത് ഇന്ത്യൻ ന്യൂനപക്ഷത്തോടുള്ള BJPയുടെ സന്ദേശമാണ്. ഞങ്ങൾ നിങ്ങളെ ചവിട്ടിത്തേക്കും, ഞങ്ങൾ നിങ്ങളെ കീഴ്പ്പെടുത്തും, ഞങ്ങൾക്ക് മേൽ ഇവിടെ ഒന്നും ഉണ്ടാകാൻ പാടില്ല എന്നുള്ള RSS രാഷ്ട്രീയത്തിൻ്റെ ധിക്കാരമാണ് കണ്ടത് അവിടെ തന്നെ ഈ അമ്പലം പണിയാൻ കാണിച്ച വികൃതിയിൽ കൂടി. അങ്ങോട്ടാണ് ക്ഷണിച്ചതെല്ലാവരെയും. ബാബറി മസ്ജിദിൻ്റെ ശ്മശാനത്തിൽ പണിയുന്ന ഒരു പള്ളിക്ക് മേൽ, ഒരു പള്ളി, ഒരു അമ്പലത്തിൻ്റെ പേരിൽ BJPയുടെ സംഘാടക കമ്മിറ്റി ട്രസ്റ്റ് എന്നതിൻ്റെ പേര് അവർ വിളിച്ചപ്പോൾ കോൺഗ്രസ് ചാഞ്ചാടി. നിങ്ങളീ പറഞ്ഞ രാഹുൽ ഗാന്ധിയുടെ പാർട്ടി ചാഞ്ചാടി, പോണോ വേണ്ടയോ വേണ്ടയോ വേണോ. ആ ചാഞ്ചാട്ടം അത്ഭുതപ്പെടുത്തി എല്ലാവരെയും. മഹാത്മാഗാന്ധിയുടെ പാർട്ടിയാണെന്നാണ് കോൺഗ്രസ് അവകാശപ്പെടുന്നത്. മഹാത്മാഗാന്ധിയുടെ പാർട്ടിക്ക് ഗോഡ്സെയുടെ പാർട്ടി ക്ഷണിച്ചാൽ ഈ ചാഞ്ചാട്ടം എന്തിനാ ചാഞ്ചാട്ടം? അതിൻ്റെ അർത്ഥം കോൺഗ്രസ് പാർട്ടി മഹാത്മാഗാന്ധിയെ, നെഹ്റുവിനെ ഒക്കെ മറന്നുകൊണ്ടിരിക്കുകയാണെന്നാണ്. അത് കുറ്റകരമാണെന്ന് കമ്മ്യൂണിസ്റ്റുകാർ പറയും, കുറ്റകരമാണ്. കോൺഗ്രസ്സിന് രാഷ്ട്രീയ അസ്തിത്വം വേണമെന്നുണ്ടെങ്കിൽ കോൺഗ്രസ് മഹാത്മാഗാന്ധിയെ കാണണം, പഠിക്കണം. നെഹ്റുവിനെ കോൺഗ്രസ് റീഡിസ്കവർ ചെയ്യണം. അതൊന്നുമില്ലാതെ, ഒരു ആശയ അടിത്തറയില്ലാതെ, ആശയ വ്യക്തതയില്ലാതെ ഒരു പട്ടം പറക്കം പോലെയാണ് കോൺഗ്രസ് പറക്കാൻ പോകുന്നതെങ്കിൽ ഈ വലിയ വിപത്തിന് മുമ്പിൽ വഹിക്കാനുള്ള പങ്കിനെപ്പറ്റി കോൺഗ്രസ്സിന് വാസ്തവത്തിൽ പിടികിട്ടില്ല.